വെൽക്കം ടു ജെവേഴ്സ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയ കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഹോൾ നമ്പേഴ്സിന്റെ കേസിലും ഇൻഡിജസിന്റെ കേസിലും റാഷണൽ നമ്പേഴ്സിന്റെ കേസിലും ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി നമുക്കറിയാം നാല് ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഉണ്ട് സബ്ട്രാക്ഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഡിവിഷൻ ഉണ്ട് ഇനി ഫസ്റ്റ് നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ കേസിലുള്ള ഹോൾ നമ്പേഴ്സിന്റെ കേസിലെ അഡീഷനിൽ എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്തതെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഫോ എനി ഹാൾ നമ്പേഴ്സ് എ ആൻഡ് ബി കൺസിഡർ ചെയ്താലും എ പ്ലസ് ബി എന്നുള്ളത് ബി പ്ലസ് എ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അഡീഷൻ ഈസ് യു നോ കമ്മ്യൂട്ടിയേറ്റീവ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ത്രീ ആൻഡ് ടു ത്രീ പ്ലസ് ടു അതിൻ്റെ ആൻസർ എന്താ ഫൈവ് ടു പ്ലസ് ത്രീ ഫൈവ് ഓർഡർ ചേഞ്ച് ചെയ്താലും ത്രീ ടുവിൻ്റെ സ്ഥാനത്തെഴുതി ടു ത്രീൻ്റെ സ്ഥാനത്തെഴുതിയാലും ഈ ആൻസറിനൊരു ചേഞ്ചും വരുന്നില്ല അപ്പോഴാണ് ചേഞ്ച് വരാത്തത് അഡീഷൻ ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓക്കെ നെക്സ്റ്റ് സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാം സബ്ട്രാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ രണ്ട് ഹോൾ നമ്പേഴ്സ് എ ആൻഡ് ബി ഞാൻ കൺസിഡർ ചെയ്യുന്നു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യണമെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ ആയിരിക്കണം ഇനി രണ്ട് നമ്പേഴ്സ് എടുക്കാം ത്രീ ആൻഡ് സെവൻ ത്രീ മൈനസ് സെവൻ എന്താണ് നെഗറ്റീവ് ഫോർ ആണ് സെവൻ മൈനസ് ത്രീ എന്താണ് ഫോർ ആണ് അല്ലേ രണ്ട് ആൻസറും സെയിം അല്ല എന്താണ് ഈ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല

എ ബി അതായത് എ ബി എന്ന് നമുക്ക് അറിയാം ഇങ്ങനെ എഴുതുമ്പോൾ അതിന് മൾട്ടിപ്ലിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത് എ ബിയും ബി എയും സെയിം ആയിരിക്കണം എക്സാമ്പിൾ നോക്കാം രണ്ട് ഹോൾ നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം സെവൻ ആൻഡ് സിക്സ് സെവൻ ടൈംസ് സിക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് സിക്സ് ടൈംസ് സെവനോ ഫോർട്ടി ടു തന്നെയാണ് അതിനകത്ത് ഒരു ചേഞ്ചും വരുന്നില്ല അതായത് ഓർഡർ ചെയ്ഞ്ച് ചെയ്താലും ഡ്രസ്സിന് ചേഞ്ച് ചെയ്യാൻ ആൻസർ സോ വട്ട് വി ക്യാൻ കൺക്ലൂഡ് മൾട്ടിപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂട്ടേറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്പ്യൂറ്റേറ്റീവ് ഇനി ഡിവിഷൻ്റെ കേസിൽ നോക്കാം ഡിവിഷൻ്റെ കേസിൽ എ ഓവർ ബിയും ബി ഓവർ എയും സെയിം ആണെങ്കിൽ ഇത് കമ്മ്യൂറ്റേറ്റീവ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം ഇനി എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഹൺഡ്രഡ് ഓവർ ടെൻ അതെന്താണ് ആണ് ടെൻ ഓവർ ഹൺഡ്രഡോ ഒരിക്കലും ടെൻ കിട്ടില്ല അല്ലേ ഇത് വൺ വൺ ഓവർ ടെൻ വരും അതായത് സീറോ പോയിൻറ്റ് വൺ ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഡിവിഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് അപ്പോൾ നമ്മൾ നാല് ഓപ്പറേഷൻസിൻ്റെ കേസിൽ ഹോൾ നമ്പേഴ്സിൽ എങ്ങനെയാണ് കമ്മ്യൂണിറ്റേറ്റിവിറ്റി ഡിഫൈൻ ചെയ്യുന്നതെന്ന് കണ്ടു ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഇൻഡീജസിൻ്റെ കേസിലേക്ക് പോകുന്നു ഇൻഡീജസ് ഇൻഡീജസ് സെറ്റ് ഇൻറ്റീജറെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് എന്താണ് ഇൻഡീജർ എന്നുള്ള ഒരു സെറ്റ് അത് മുന്നിൽ കാണണം എന്നാലും മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഇൻഡിജിയേഴ്സിൻ്റെ കേസിൽ നമുക്ക് അഡീഷൻ ചെക്ക് ചെയ്യാം രണ്ട് ഇൻഡിജിയേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം അഡീഷൻ ഞാൻ രണ്ട് ഇൻഡീജിയേഴ്സ് കൺസിഡർ ചെയ്യുന്നു മേ ബി നെഗറ്റീവ് ത്രീ ആൻഡ് സെവൻ നെഗറ്റീവ് ത്രീ പ്ലസ് സെവൻ എന്താണ് ഫോറാണ് സെവൻ പ്ലസ് നെഗറ്റീവ് ത്രീ എന്താണ് ഫോർ തന്നെയാണ് അല്ലേ അപ്പോൾ അഡീഷൻ ഇസ് കമ്മ്യൂണിക്കേറ്റീവ് ഇൻ ദസ് ഓഫ് ഇൻഡിജ്സ് സബ്ട്രാക്ഷൻ കൺസിഡർ ചെയ്താലോ ഈ സെവനിൻ്റെയും നെഗറ്റീവ് ത്രീൻ്റെയും കേസിൽ മാത്രമല്ല ഏത് പേരെടുത്താലും ആ ഒരു കാര്യം ശരിയായിട്ട് തന്നെ കിട്ടും എന്നാൽ മാത്രമേ ഞാൻ ഓൾറെഡി അത് പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു പേരിൻ്റെ കാര്യത്തിൽ ഇത് ശരിയായ പോലെ എല്ലാത്തിനും ഇത് ഫോളോ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഇൻ ദ കേസ് ഓഫ് ഇൻഡീജേഴ്സ് എന്ന് പറയുന്നത് ഇനി സബ്ട്രാക്ഷൻ്റെ കേസ് എടുത്തു സബ്ട്രാക്ഷൻ്റെ കേസിൽ ഞാൻ ഫൈവ് ആൻഡ് നെഗറ്റീവ് ത്രീ കൺസിഡർ ചെയ്യുന്നു ഫൈവ് മൈനസ് മൈനസ് ത്രീ അല്ലേ അപ്പോൾ ഈ നെഗറ്റീവ് ത്രീ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാം കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആൻസർ എന്താ ഫൈവ് പ്ലസ് ത്രീ ആവും രണ്ട് നെഗറ്റീവ് സയൻസ് എടുത്ത് വരുമ്പോൾ അത് പോസിറ്റീവ് ആവുന്നു ഇത് ആണ് ഇനി നെഗറ്റീവ് ത്രീ മൈനസ് ഫൈവോ നെഗറ്റീവ് എയ്റ്റ് ആണ് അല്ലേ അപ്പോൾ ഇത് ഈ ആൻസർ രണ്ടും എന്താ വേറെ വേറെ ആൻസർ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് സബ്ട്രാക്ഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവിറ്റി ഫോളോ ചെയ്യുന്നില്ല ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നോക്കാം മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഞാൻ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഇൻറ്റീച്ചേഴ്സ് നെഗറ്റീവ് എയ്റ്റ് ആൻഡ് ഫോർ നെഗറ്റീവ് എയ്റ്റ് ടൈംസ് ഫോർ ഇസ് നെഗറ്റീവ് തേർട്ടി ടു റൈറ്റ് ഫോർ ടൈംസ് നെഗറ്റീവ് എയ്റ്റോ നെഗറ്റീവ് തേർട്ടി തേർട്ടി ടു അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂണിറ്റേറ്റീവ് കമ്മ്യൂണിറ്റേറ്റീവ് ഇനി ലാസ്റ്റ് ഡിവിഷൻ നോക്കാം ഡിവിഷൻ്റെ കേസിൽ ഞാൻ എയ്റ്റ് ആൻഡ് നെഗറ്റീവ് ഫോർ എടുത്തു എയ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് എയ്റ്റ് ഓവർ നെഗറ്റീവ് ഫോർ എന്താ നെഗറ്റീവ് ടു ഇനി നെഗറ്റീവ് ഫോർ ഓവർ ഓ ഇത് നെഗറ്റീവ് വൺ ഓവർ ടു എന്നുള്ള നമ്പർ അതായത് നെഗറ്റീവ് സീറോ പോയിൻ്റ് ഫൈവ് ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത് അല്ലേ നെഗറ്റീവ് ടു ഇസ് നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് സീറോ പോയിൻറ്റ് ഫൈവ് അതുകൊണ്ട് ഡിവിഷൻ്റെ കേസിലും എന്താണ് കമ്മ്യൂട്ടിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നില്ല ഓക്കെ നെക്സ്റ്റ് സെറ്റിലേക്ക് നമ്മൾ പോവുകയാണ് മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് റേഷണൽ നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ നാല് ഓപ്പറേഷൻസ് നമ്മൾ നോക്കണം അഡീഷൻ നോക്കണം സബ്ട്രാക്ഷൻ നോക്കണം മൾട്ടിപ്ലിക്കേഷൻ നോക്കണം ഡിവിഷൻ നോക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ അഡീഷൻ നോക്കുന്നു അഡീഷൻ റേഷൻ നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട് അഡീഷൻ്റെ കേസിൽ നെഗറ്റീവ് ടു ഓവർ ത്രീ പ്ലസ് ഫൈവ് ഓവർ സെവൻ കൺസിഡർ ചെയ്യാം ഇത് രണ്ടും എന്താ രണ്ട് റേഷണൽ നമ്പേഴ്സാണ് അല്ലേ ഇതിൻ്റെ കേസിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്യണം ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ നമ്പർ ഫസ്റ്റത്തെ നമ്പറിൻ്റെ പ്ലേസിൽ സെക്കൻഡ് നമ്പർ എഴുതുക സെക്കൻഡ് നമ്പറിൻ്റെ പ്ലേസിൽ ഫസ്റ്റ് നമ്പർ എഴുതുക എന്നിട്ട് സെയിം ആൻസർ തന്നെയാണോ കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നെഗറ്റീവ് ടു ടു ഓവർ ത്രീ പ്ലസ് ഫൈവ് ഓവർ സെവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഏതെങ്കിലും രണ്ട് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനും സപ്റ്റാക്ഷൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫോർമുല ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതൊന്നും കൂടി ഞാനിവിടെ റിപ്പീറ്റ് ചെയ്തെടുത്തുകയാണ് എ ഓവർ ബി പ്ലസ് സി ഓവർ ഡി ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി ഓവർ ബി ഡി എ ഓവർ ബി മൈനസ് സി ഓവർ ഡി ഈക്വൽ ടു എ ഡി മൈനസ് ബി സി ഓവർ ബി ഡി ഈ എ ബി സി ഡി എന്ന് പറയുന്ന നമ്പേഴ്സ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് നെഗറ്റീവ് ടു ആണ് എ അതായത് ത്രീ ബി ആൻഡ് ദെൻ ഫൈവ് ഇസ് സി ആൻഡ് ദെൻ സെവൻ ഇസ് ഡി എ ഡിക്ക് പകരം നമ്മൾ എന്തായിരിക്കും കൊടുക്കുന്നത് നെഗറ്റീവ് ടു ടൈംസ് സെവൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നെഗറ്റീവ് ടു ടൈംസ് സെവൻ പ്ലസ് ബി സി എന്താ ഇതാണ് ബി ഇത് സി അപ്പോൾ ബി സി എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ വരും ത്രീ ടൈംസ് ഫൈവ് ഫിഫ്റ്റീൻ ഓവർ ത്രീ ടൈംസ് സെവൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ ഓവർ ട്വൻറ്റി വൺ നീട്ടുന്നു ഇതെന്താ ഫിഫ്റ്റീൻ മൈനസ് ഫോർട്ടീൻ അല്ലേ വൺ വൺ ഓവർ ട്വൻറ്റി വൺ നീട്ടി എപ്പോൾ നെഗറ്റീവ് ടു ഓവർ ത്രീയും ഫൈവ് ഓവർ സെവനും ആഡ് ചെയ്തപ്പോൾ ഇനി നമുക്ക് ഫൈവ് ഓവർ സെവനും നെഗറ്റീവ് ടു ഓവർ ത്രീയും ആഡ് ചെയ്ത് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം ആൻസറിൽ അപ്പോൾ ഇവിടെ നമ്മൾ യൂഷ്വലി ത്രീ ടൈംസ് ഫൈവ് എന്താ ഫിഫ്റ്റീൻ പ്ലസ് സെവൻ ടൈംസ് നെഗറ്റീവ് ടു നെഗറ്റീവ് ഫോർട്ടീൻ ഓവർ ത്രീ ടൈംസ് സെവൻ ഓ സെവൻ ടൈംസ് ത്രീ വിച്ച് ഇസ് ട്വൻറ്റി വൺ ഫിഫ്റ്റീൻ മൈനസ് ഫോർട്ടീൻ എന്താണ് വൺ വൺ ഓവർ ട്വൻറ്റി വൺ ആൻസർ കിട്ടിയോ ഇപ്പോൾ രണ്ട് കേസിലും സെയിം ആൻസർ കിട്ടി വൺ ഓവർ ട്വൻറ്റി വൺ കൺക്ലൂഷൻ എന്താണ് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഇനി നമുക്ക് സബ്ട്രാക്ഷൻ്റെ കേസിൽ നോക്കാം അതായത് റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ കമ്മ്യൂറ്റിയേറ്റിവിറ്റി ഫോളോ ചെയ്യും ചെയ്യുമോ എന്ന് നോക്കാം അതായത് റേഷൻ നമ്പേഴ്സിൻ്റെ കേസിൽ അഡീഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമതുകൊണ്ട് ഫോർ എനി ടു റേഷൻ നമ്പേഴ്സ് എ ആൻഡ് ബി എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ദാറ്റ് ഇസ് ദീസൺ വി ആർ ജസ്റ്റ് സ്റ്റെല്ലിംഗ് ലൈക്ക് യുനോ റാഷൻ നമ്പേഴ്സ് ഈസ് ഹോൾഡിംഗ് ദ കമ്മ്യൂറ്റിയേറ്റീവ് പ്രോപ്പർട്ടി ഓക്കെ ഇനി സബ്ട്രാക്ഷൻ്റെ കേസിൽ നോക്കാം സബ്ട്രാക്ഷൻ സബ്ട്രാക്ഷൻ്റെ കേസിൽ ഇതുപോലെ തന്നെ രണ്ട് നമ്പേഴ്സ് തന്നെ എടുക്കുകയാണ് ടൂ ഓവർ ത്രീയും ഫൈവ് ഓവർ ഫോറും എടുക്കുകയാണ് ടു ഓവർ ത്രീ മൈനസ് ഫൈവ് ഓവർ ഫോർ എന്ന് പറയുമ്പോൾ ഇതെന്താ ഞാനിങ്ങനെ ഒരു ഓർഡറിൽ സബ്ട്രാക്ഷൻ ചെയ്യുകയാണ് എ ഓവർ ബി മൈനസ് സി ഓവർ ഡി എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി സി ഓവർ ബി ഡി ആണ് അഡീഷൻ ആകുമ്പോൾ ഈ ഇവിടെ പോസിറ്റീവ് വരുന്നു സബ്ട്രാക്ഷൻ ആകുമ്പോഴും മൈനസ് വരുന്നു അപ്പോൾ എ ഡി മൈനസ് ബി സി എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്താ ടു ബി ത്രീ ആണ് ഇത് സി ഇത് ഡി അപ്പോൾ എ ഡി എന്ന് പറയുമ്പോൾ ടു ടൈംസ് ഫോർ അല്ലേ ടു ടൈംസ് ഫോർ മൈനസ് c ടൈംസ് സി എന്താ ത്രീ ടൈംസ് ഫൈവ് ഓക്കെ ഓവർ ത്രീ 4 2 ടു ടൈംസ് ഫോർ എന്താ എയ്റ്റ് എയ്റ്റ് മൈനസ് ഫിഫ്റ്റീൻ ഓവർ 12 അല്ലേ നെഗറ്റീവ് right. 7 ഓവർ 12 എന്നാണ് നമുക്ക് ആൻസർ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഫൈവ് ഓവർ ഫോർ മൈനസ് ടു ഓവർ ത്രീ നോക്കാം ഓർഡർ ചെയ്ഞ്ച് ചെയ്തിട്ട് അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ ഇത് ഞാൻ എന്തിനാണ് ഈ ഇക്വേഷൻ പറയുന്നത് വെച്ചാൽ ഈ ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷനും അഡീഷനും ഒന്നും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മളിതിൻ്റെ എൽ സി എം കണ്ടിട്ടാണ് എൽ സി എം എന്ന് പറയുമ്പോൾ ത്രീയിൻ്റെയും ഫോറിൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് ട്വൽവാണ് അങ്ങനെ നിങ്ങൾ സപ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും അത് സെയിം ഡിനോമിനേറ്റർ ആക്കിയിട്ട് അതിലൊന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഒരു ഫോർമുല നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഏതൊരു ഫ്രാക്ഷൻ്റെ കേസിലും ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഫോർമുല എപ്പോഴും എപ്പോഴും പറയുന്നത് ഇനി ഫൈവ് ഓവർ ഫോർ മൈനസ് ടു ഓവർ ത്രീ ഇതിൻ്റെ എങ്ങനെയായിരിക്കും ഫൈവ് ടൈംസ് ത്രീ അല്ലേ ഫൈവ് ടൈംസ് ത്രീ മൈനസ് ഫോർ ടൈംസ് ടു ഓവർ ഫോർ ടൈംസ് ത്രീ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും കിട്ടുക ഫൈവ് ടൈംസ് ത്രീ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മൈനസ് എയിറ്റ് ഓവർ ട്വൽവ് ഒന്ന് വരും അല്ലേ ഓക്കെ ആണോ അതായത് സബ്ട്രാക്ഷൻ ചെയ്തു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറേറ്റേഴ്സ് ഫിഫ്റ്റീനും എയ്റ്റും നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു അതിനുശേഷം ഡിവൈഡ് ചെയ്യുന്നു ട്വൽവേണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത് ഈ ആൻസറും ഈ നെഗറ്റീവ് സെവൻ ഓവർ ട്വൽവും സെയിം ആണോ എന്ന് നോക്കണം പക്ഷേ ഇവിടെ സെവനോ ഓവർ ട്വൽവാണ് കിട്ടുന്നത് ഈ രണ്ട് നമ്പേഴ്സും എന്താണ് ഡിഫറെൻ്റ് ആണ് അല്ലേ അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം റാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ സബ്ട്രാക്ഷൻ കമ്മ്യൂണിക്കേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നില്ല ഓക്കെ ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നോക്കാം ഇതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുന്നു നെഗറ്റീവ് സെവൻ ഓവർ ത്രീയും സിക്സ് ഓവർ ഫൈവ് എടുക്കുന്നു ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തമ്മിൽ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ എന്താ നമുക്ക് ഫോർമുലസിൻ്റെ ഒന്നും ആവശ്യമില്ല കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമിനേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നെഗറ്റീവ് സെവൻ ടൈംസ് സിക്സ് ഓവർ ത്രീ ടൈംസ് ഫൈവ് നെഗറ്റീവ് സെവൻ ടൈംസ് സിക്സ് എന്താ നെഗറ്റീവ് ഫോർട്ടി ടു ഓവർ ഫിഫ്റ്റീൻ അല്ലേ ഇനി സിക്സ് ഓവർ ഫൈവ് ടൈംസ് നെഗറ്റീവ് സെവൻ ഓവർ ത്രീ എന്താണ് നെഗറ്റീവ് ഫോർട്ടി ടു ഓവർ ഫിഫ്റ്റീൻ സെയിം ആൻസർ കിട്ടി രണ്ട് കേസിലും അല്ലേ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂറ്റിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ട് ഓർഡർ മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല എ ടൈംസ് ബി എന്ന് പറയുന്നത് ബി ടൈംസ് എ ആണ് അല്ലേ ഇനി ഫൈനലി നമുക്ക് ഡിവിഷൻ നോക്കാം ഡിവിഷൻ്റെ കേസിൽ ഞാൻ രണ്ട് നമ്പർ എടുക്കുന്നു നെഗറ്റീവ് ഫൈവ് ഓവർ ഫോർ ഓവർ ത്രീ ഓവർ സെവൻ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫ്രാക്ഷന് ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യണം അതായത് ത്രീ ത്രീൻ്റെ പ്ലേസിൽ നിങ്ങൾ സെവൻ എഴുതണം സെവൻ്റെ കേസിൽ ത്രീ എഴുതണം എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെയാണ് നോർമലി ഡിവിഷൻ ചെയ്യുന്നത് അതായത് എ ഓവർ ബി ഓവർ സി ഓവർ ഡി എന്ന് പറയുന്നത് എ ഓവർ ബി ടൈംസ് ഡി ഓവർ സി ആണ് ഡി ഓവർ സി മനസ്സിലായോ ഡി ഓവർ സി എന്ന് എഴുതാൻ കാരണം എന്താ ഡിവിഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനാക്കി മാറ്റി ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയപ്പോൾ ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ സി ഓവർ ഡി എന്ന് പറയുന്നത് ഡി ഓവർ സി ആയിട്ട് മാറി ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നെഗറ്റീവ് ഫൈവ് ഓവർ ഫോർ ടൈംസ് ത്രീ ഓവർ സെവൻ എന്താവും സെവൻ ഓവർ ത്രീ അല്ലേ കാരണം സി ഓവർ ഡി എന്നുള്ളത് ഡി ഓവർ സി ആവണം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഡിവിഷൻ എന്നുള്ള മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നെഗറ്റീവ് ഫൈവ് ടൈംസ് സെവൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് തേർട്ടി ഫൈവ് ഓവർ ട്വൽവ് ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ഇനി ഇതേ എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ ചേഞ്ച് ചെയ്തിട്ട് ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നോക്കിയാലോ നമുക്ക് ചെക്ക് ചെയ്യാം സെയിം ആൻസർ കിട്ടുമോ എന്നുള്ളത് ത്രീ ഓവർ സെവൻ ഓവർ നെഗറ്റീവ് ഫൈവ് ഓവർ ഫോർ എന്നായിരിക്കും അല്ലേ അപ്പോൾ ഇത് ത്രീ ഓവർ സെവൻ ടൈംസ് ഫോർ ഓവർ നെഗറ്റീവ് ഫൈവ് എന്ന് വരും അപ്പോൾ ട്വൽവ് ഓവർ നെഗറ്റീവ് നെഗറ്റീവ് തേർട്ടി ഫൈവ് എന്ന് കിട്ടും ഈ ആൻസറും നേരത്തെ ആൻസറും സെയിം ആണോ നേരത്തെ ആൻസർ നെഗറ്റീവ് തേർട്ടി ഫൈവ് ഓവർ ട്വൽവ് ആണ് ഇത് ട്വൽവ് ഓവർ നെഗറ്റീവ് തേർട്ടി ഫൈവ് ആണ് ഈ രണ്ട് ആൻസർ എന്താണ് വ്യത്യാസമാണ് അല്ലേ അപ്പോൾ ഡിവിഷൻ ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ റാഷണൽ നമ്പേഴ്സ് അതാണ് നമ്മുടെ കൺക്ലൂഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഈ മൂന്ന് നമ്പേഴ്സ് സെറ്റ്സിൽ റാഷൻ നമ്പേഴ്സിൻ്റെ കേസിൽ ഇൻഡീജിയേഴ്സിൻ്റെ കേസിൽ ഹോൾ നമ്പേഴ്സിൻ്റെ കേസിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നോക്കി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ചെക്ക് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് രണ്ട് നമ്പേഴ്സ് എടുക്കുക ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഓർഡർ ചെയ്ഞ്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ അത് സെയിം ആൻസർ തന്നെ ലഭിക്കുന്നുണ്ടോന്ന് നോക്കുക സെയിം ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കമ്മ്യൂറ്റിയേറ്റീവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ കമ്മ്യൂണിയേറ്റിവിറ്റി ഫോളോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത ക്ലാസ്സിൽ അസോസിയേറ്റിവിറ്റി എങ്ങനെയാണ് ഈ നമ്പർ സെറ്റ്സിൻ്റെ കേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കേ ബായ്